മലപ്പുറം ജില്ലാ വിഭജന ചർച്ചകൾ വീണ്ടും സജീവമാക്കി ജില്ലാ പഞ്ചായത്തിന്റെ പ്രമേയം പുതിയ ജില്ല രൂപീകരിക്കാൻ സാധ്യതാ പഠനം നടത്തുന്നതിന് കമ്മീഷനെ നിയോഗിക്കണമെന്ന് യുഡിഎഫിനും രഗീയ ഭൂരിപക്ഷമുള്ള ജില്ലാ പഞ്ചായത്ത് പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു എന്നാൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് പ്രമേയമെന്നാണ് സിപിഐഎമ്മിന്റെ ആരോപണം ഒരിടവേളയ്ക്ക് ശേഷം ജില്ലയുടെ വിഭജനം വീണ്ടും ചർച്ചയാക്കുന്നതാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ പ്രമേയം സംസ്ഥാനത്തെ ജനസംഖ്യയിൽ ഒന്നാമതും വലുപ്പത്തിൽ മൂന്നാം സ്ഥാനത്തുമുള്ള ജില്ലയെ വിഭജിച്ച് പുതിയ ജില്ല വേണമെന്നാണ് ആവശ്യം ഇതിനുള്ള സാധ്യതാ പഠനം നടത്താൻ കമ്മീഷനെ നിയോഗിക്കണമെന്നും പ്രമേയം സർക്കാരിനോട് ആവശ്യപ്പെടുന്നു പത്തനംതിട്ട കാസർഗോഡ് ഇടുക്കി വയനാട് എന്നീ നാല് ജില്ലകളിലും കൂടി 44.20 ലക്ഷം ജനസംഖ്യ ഉള്ളപ്പോൾ മലപ്പുറത്ത് 42 ലക്ഷമാണ് ജനസംഖ്യ ഇതിനനുപാതികമായി അടിസ്ഥാന സൗകര്യങ്ങൾ ജില്ലയിൽ കുറവാണ് ഇന്ത്യയിലെ 200 ജില്ലകളേക്കാൾ ജനസംഖ്യയിലോ വിസ്തൃതിയിലോ മലപ്പുറം മുന്നിലാണ് വള്ളിക്കുന്ന് മുതൽ വെളിയംകോട് വരെ 73 കിലോമീറ്റർ തീരദേശ മേഖല ജില്ലയ്ക്കുണ്ട് ജില്ല വിഭജിച്ചാൽ ഇപ്പോൾ ലഭിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ സഹായങ്ങൾ ഇരട്ടിയാകുമെന്നാണ് ജില്ലാ പഞ്ചായത്തിന്റെ വാദം ഒരു പുതിയ ജില്ല രൂപം കൊള്ളണം അതൊരു ആവശ്യമാണ് അത് ജില്ലയുടെ 46 ലക്ഷം ജനങ്ങളുടെയും ആവശ്യമാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ ലക്ഷ്യമുള്ളതാണ് പ്രമേയമെന്നാണ് സിപിഐഎം കുറ്റപ്പെടുത്തൽ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും മൃഗീയ ഭൂരിപക്ഷമുള്ള ജില്ലാ പഞ്ചായത്തിന്റെ പ്രമേയത്തിൽ ഇരു പാർട്ടി നേതൃത്വവും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല നേരത്തെ എസ്ഡിപി ഉൾപ്പെടെയുള്ള സംഘടനകൾ ജില്ല വിഭജിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരരംഗത്തുണ്ടായിരുന്നു എന്നാൽ അന്ന് നിലപാട് ശക്തമാക്കാൻ ലീഗ് കോൺഗ്രസ് നേതൃത്വങ്ങൾ തയ്യാറായിരുന്നില്ല റിപ്പോർട്ടർ മലപ്പുറം